ഇവിടെ എത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതാണ് എൻ്റെ പ്ലേസ് എന്നും ഇവിടെ നിന്നാൽ എനിക്ക് പോകാൻ പറ്റുന്നുള്ളൊരു 100% ഉറപ്പ് എനിക്ക് ഇവിടുന്ന് കിട്ടും. ഞാൻ പോകുന്നത് സ്പോൺസർഷിപ്പ് വഴിയാണ്. ഡെറിക് ജോൺസൺ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എനിക്കും എൻ്റെ ഫാമിലിക്കും ഒരു സ്വർഗമാണ്. ഞങ്ങളുടെ വീട്ടിലെ കുട്ടികൾ ഞങ്ങളോട് സംസാരിക്കുന്ന മാതിരി എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് പറഞ്ഞു തന്നിയപ്പോൾ ഞങ്ങൾ സാമ്പത്തികത്തെ കുറിച്ചേ ചിന്തിച്ചില്ല. എന്ത് കാര്യം പറയുമ്പോഴും നമ്മളുണ്ട് എന്ന് പറഞ്ഞാൽ അത് കേൾക്കും. കേട്ടപ്പോഴാണ് എനിക്ക് ഫസ്റ്റ് ടൈം ആ ഒരു ഡെറിക് ജോൺസിന്റെ ഒരു ഫീൽ, അത് അവർ തരുന്ന ഹോസ്പിറ്റാലിറ്റി എന്താണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം ഒരുപാട് ഹാപ്പിയാണ്. ഈ സ്പോൺസർഷിപ്പ് വഴി ജോബ് കിട്ടിയതിന് ശേഷമാണ് പോകുന്നത്. ഡെറിക്കിൽ വരുമ്പോ നമുക്കൊരു ടെൻഷൻ എന്നുള്ളൊരു കാര്യമേ വേണ്ട. ഹായ് ഓൾ, ഞാനിപ്പോ ഉള്ളത് ഡെറിക്കിലാണ്. ഇതെന്റെ ഫാമിലിയാണ്. എന്റെ പേര് അഞ്ജലി റോയ്. ഇവിടെ ഡെറിക്കിൽ വന്നിരിക്കുന്നത് ഒരു ഹാപ്പി ആയിട്ടുള്ളൊരു ന്യൂസ് പറയാനാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ന്യൂസിലൻഡിന് പോവുകയാണ്. ഈ വരുന്ന 28 ഡിസംബറിൽ ഞാൻ ന്യൂസിലൻഡിൽ പോകും എന്ന് പറഞ്ഞാൽ എൻ്റെ ന്യൂ ഇയർ ന്യൂസിലൻഡിലായിരിക്കും. ഇതിനെല്ലാത്തിനുമുള്ള മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് വെച്ചാൽ ഈ ഡെറിക്കും ഈ ഓഫീസിലുള്ള നിമിഷ മാമും എല്ലാവരും ഇവിടുത്തെ ഓരോരോ സ്റ്റാഫും എനിക്ക് വളരെയധികം ഹെൽപ്ഫുള്ളായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ മാത്യു സാറും. എനിക്കറിയത്തില്ല, ഇവിടെ ഞാൻ വന്ന ഒരു മൊമെന്റിൽ ഞാൻ കുറേ ഏജൻസിയിലൊക്കെ പോയിട്ടാണ് വന്നത്. ന്യൂസിലൻഡിന് എങ്ങനെയാണ് പോകാൻ പറ്റുക, OET പാസ്സായതിനു ശേഷം എങ്ങനെ പോവാം, ഭയങ്കര ഡൗട്ടുകളൊക്കെ ആയിരുന്നു. എനിക്കൊരു ഷുവർ ഉണ്ടായിരുന്നില്ല എങ്ങനെ എത്തിപ്പെടാൻ പറ്റും ആ ന്യൂസിലൻഡ് എന്ന് പറഞ്ഞ കൺട്രിയിൽ. ബട്ട് അതെൻ്റെ ഒരു ഭയങ്കര ഡ്രീം ആയിരുന്നു ന്യൂസിലൻഡിൽ എത്തുക എന്നുള്ളത്. ഇവിടെ എത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതാണ് എൻ്റെ പ്ലേസ് എന്നും ഇവിടെ നിന്നാൽ എനിക്ക് പോകാൻ പറ്റുന്നുള്ളൊരു 100% ഉറപ്പ് എനിക്ക് ഇവിടുന്ന് കിട്ടി. ആ വന്ന് ഫസ്റ്റ് ഡേ തന്നെ സംസാരിച്ചപ്പോൾ തന്നെ കിട്ടി. ദെൻ നമ്മൾ ഓരോരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ ന്യൂസിലൻഡിൽ എത്തിപ്പെടുമെന്ന്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇന്ന് എൻ്റെ ഇവിടെ ഇരിക്കുന്ന എൻ്റെ ഫാമിലി. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളെല്ലാവരും ഹാപ്പിയാണ്. ഇതാണ് എൻ്റെ ഫാമിലി, ഇവരല്ലാതെ വേറെ ഒന്നുമില്ല. അപ്പം ഇവരെ ഇവിടെ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഞങ്ങൾ ഒത്തിരി പ്രൗഡാണ്. കാരണം എന്താ വെച്ചാൽ എന്നിലോ എൻ്റെ കഴിവുകൊണ്ടോ ഒന്നുമല്ല, ഡെറിക് എന്ന് പറയുന്ന ഈ ഒരു സ്ഥാപനത്തിനെ കുറിച്ച് ഓർത്തിട്ടാണ് ഒരുപാട് പിള്ളേർക്കും ഒരുപാട് നഴ്സുമാർക്കും അതുപോലെ തന്നെ എൻജിനീയേഴ്സുമാർക്കാണെങ്കിലും സ്റ്റഡി വിസയ്ക്കാണെങ്കിലും ഒത്തിരി പേര് ന്യൂസിലൻഡിലേക്ക് പോകുന്നുണ്ട്. ഒരുപാട് ഹെൽപ്ഫുള്ളാണ് ഈ ഡെറിക് എന്ന് പറയുന്ന ഏജൻസി. എല്ലാവരെയും ഹെൽപ്പ് ചെയ്യാനും എങ്ങനെ ഒരു ന്യൂസിലൻഡിൽ എത്തിപ്പെടാൻ പറ്റുമെന്നുള്ള കാര്യം ഡെറിക് പ്രോപ്പറായിട്ട് പറഞ്ഞുതരും. അതിൽ നിങ്ങൾ ഒന്നും കൊണ്ടും പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഓൾമോസ്റ്റ് കുറേ നഴ്സുമാർക്കൊക്കെ എന്നെ അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഞാനൊരു ഇവിടെ നിന്ന് പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തതും എനിക്ക് ഉറപ്പായതുകൊണ്ട് മാത്രമാണ്. അപ്പം നിങ്ങൾക്കും ചൂസ് ചെയ്യാൻ പറ്റും ഡെറിക്ക്. ദ സെയിം ടൈം ഞാൻ പോകുന്നത് സ്പോൺസർഷിപ്പ് വഴിയാണ്. അപ്പം സ്പോൺസർഷിപ്പ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയുമെന്ന് എനിക്കറിയത്തില്ല. നമ്മൾ ന്യൂസിലൻഡിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ന്യൂസിലൻഡിൽ നമുക്ക് ക്യാപ് പ്രോഗ്രാം ചെയ്യാൻ ഇപ്പം 3 ലാക്ക് അല്ലെങ്കിൽ 4 ലാക്ക് 5 ലാക്ക് 6 ലാക്ക് അത്രയും കാശൊക്കെ വേണ്ടി വരും. അപ്പം എൻ്റെ കയ്യിൽ അത്രയും കൊടുക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങളുടെ ഫാമിലിയുടെ കയ്യിൽ. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ ഹ്യൂജ് ആയിട്ടുള്ളൊരു എമൗണ്ട് നമ്മൾ ഡിപ്പോസിറ്റ് ഒന്നും ചെയ്തിട്ടുള്ളവരൊന്നും അല്ല. അപ്പം നമുക്ക് ആ പൈസ കൊടുക്കാനില്ലാത്തൊരു സമയത്താണ് ഞങ്ങളിങ്ങനെ വന്ന് സംസാരിച്ചത്. അപ്പം നമുക്ക് സ്പോൺസർഷിപ്പ് വഴി നമുക്ക് പോകാൻ പറ്റും എന്നുള്ളൊരു ഐഡിയയും എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നത് നമ്മുടെ ഡെറിക്കാണ്. അപ്പം ഒരുപാട് ഹാപ്പിയാണ്. ഈ സ്പോൺസർഷിപ്പ് വഴി ജോബ് കിട്ടിയതിന് ശേഷമാണ് പോകുന്നത്. ആ ഇൻ്റർവ്യൂ കഴിഞ്ഞ് ക്യാപ് എന്നുള്ള പ്രോഗ്രാം നമുക്ക് ജനുവരിയിൽ സ്റ്റാർട്ട് ചെയ്യാമെന്നുള്ളൊരു വിശ്വാസത്തോടെ പോകുന്നു. അതുപോലെ തന്നെ ക്യാപ് കഴിഞ്ഞ ഉടൻ തന്നെ എനിക്കെൻ്റെ ജോബും സ്റ്റാർട്ട് ചെയ്യാം. സെയിം സ്ഥലത്ത് തന്നെയാണ്, ഓടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കേണ്ട ആവശ്യമില്ല. സോ ഒരുപാട് ഹാപ്പിയാണ്. ഡെറിക്കിനെ കുറിച്ച് പറയുമ്പോൾ ഒരാളെക്കുറിച്ച് പറയാതിരിക്കാൻ പറ്റത്തില്ല. അതാണ് നമ്മുടെ മാത്യു സാറ്. എല്ലാവർക്കും തന്നെ ഇപ്പം നമ്മുടെ ഇവിടെ നിന്ന് ചെയ്യുന്ന എല്ലാവർക്കും തന്നെ അറിയുന്ന ഒരാളാണ് മാത്യു സാർ. ഞാൻ വന്ന് സാറിനെ ഇവിടെ സാറ് നാട്ടിൽ വന്നിട്ട് 12 വർഷം കൂടിയിട്ടാണ്. അപ്പോഴാണ് ഞാൻ സാറിനെ മീറ്റ് ചെയ്യുന്നത്. ഒരുപാട് ഹെൽപ്ഫുള്ളായിരുന്നു എനിക്ക് ആ ഒരു മീറ്റിംഗ്. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ പപ്പേനെ പോലെ ഒരു സ്ഥാനത്ത് നിന്ന് എല്ലാ കാര്യങ്ങളും എനിക്ക് പറഞ്ഞു തരാനും കൂടെ നിൽക്കാനും ഒക്കെ ചെയ്തത് നമ്മുടെ മാത്യു സാറാണ്. അപ്പം ഡെറിക്കിൽ വരുമ്പോൾ നമുക്കൊരു ടെൻഷൻ എന്നുള്ളൊരു കാര്യമേ വേണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഓരോരുത്തരും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയാണ്. ദ സെയിം ടൈം ആണ് നമ്മുടെ മാത്യു സാറാണെങ്കിലും എനി ടൈം എപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാനും എല്ലാ കാര്യങ്ങളും നമുക്ക് ക്ലിയർ ആയിട്ട് ഒരു കുഞ്ഞു ഡൗട്ട് വരെ ചോദിക്കാനും
പറഞ്ഞു തരാനും റെഡിയാണ്. അഞ്ജലിയുടെ പപ്പയാണ് റോയ്. ഇപ്പോൾ ഞാൻ ഡ്രൈവറാണ്. ന്യൂസിലൻഡിന് പോകണമെന്നും പറഞ്ഞിട്ടുണ്ട്. ഡെറിക് ജോൺസണിൽ വന്നെത്തി. ആ ഡെറിക് ജോൺസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എനിക്കും എൻ്റെ ഫാമിലിക്കും ഒരു സ്വർഗമാണ്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾക്ക് പോകാൻ പറ്റിയതിലും എൻ്റെ മകളെ ഇവിടെ നിന്ന് കയറ്റിയെ വിടാൻ പറ്റിയതും മാത്യു സാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ദൈവമായിട്ടാണ് ഞാൻ കണക്കൂട്ടുന്നത്. കാരണം ഞങ്ങളുടെ കയ്യിൽ പൈസ എന്ന് പറയാൻ എടുക്കാനില്ലായിരുന്നു. 10-15 ലക്ഷം രൂപയെങ്കിലും വേണമായിരുന്നു ഇവക്ക് പോകാൻ. അപ്പോൾ ആ പൈസ എല്ലാം സ്പോൺസർ ചെയ്തതും എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നതും ഞങ്ങൾക്ക് വേറെ ആരും എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ചെയ്തു വരാത്ത രീതിയിൽ ഡെറിക് ജോൺസണിൽ നിന്ന് മാത്യു സാറാണ് ചെയ്തു തന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് എന്നും ഡെറിക് ജോൺസണോടും മാത്യു സാറിനോടും കടപ്പെട്ടിരിക്കുന്നു ഞങ്ങളും ഞങ്ങളുടെ ഫാമിലിയും. ഇവിടുത്തെ സ്റ്റാഫുകൾ ഞങ്ങളോട് ഇടപെട്ടത് എന്നാൽ ഞങ്ങളിനി ഞങ്ങളുടെ സ്വന്തം വീട്ടിലേക്ക് വന്നൊരു അനുഭവം തന്നെയായിരുന്നു. ഞങ്ങൾ ഈ ഡെറിക് ജോൺസിലേക്ക് വന്ന സമയത്ത് അവർ ഞങ്ങളോട് ഇടപെട്ടതും ഞങ്ങളുടെ വീട്ടിലെ കുട്ടികളും ഞങ്ങളോട് സംസാരിക്കുന്ന മാതിരി എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് പറഞ്ഞു തന്നപ്പോൾ ഞങ്ങൾ സാമ്പത്തികത്തെക്കുറിച്ചേ ചിന്തിച്ചില്ല. അതെങ്ങനെ ഉണ്ടാക്കും എന്നുള്ളൊരു മൈൻഡൊന്നും ഞങ്ങൾക്ക് അന്നേരം ഉണ്ടായില്ല. ഇല്ല, എങ്ങനെയും ഞങ്ങൾ ന്യൂസിലൻഡിൽ തന്നെ അവളെ വിടാമെന്നൊരു ഉറച്ചൊരു വിശ്വാസം ഞങ്ങൾക്ക് എങ്ങനെയും ഉണ്ടായി ഇവിടെ കാലുകുത്തിയപ്പോൾ. ഹായ്, ഞാൻ ബേസിൽ റോയ്, അഞ്ജലിയുടെ ബ്രദറാണ്. ഞാൻ ആദ്യമായിട്ട് ഡെറിക് ജോൺസിനെ പറ്റി കേൾക്കുമ്പോൾ എല്ലാം ഇവർ പറയുമ്പോൾ എല്ലാം ഫോൺ വിളിക്കുമ്പോൾ പറയുമ്പോൾ എല്ലാം എനിക്ക് ഒരു നോർമൽ ഏജൻസി ആയിട്ട് അത്രേ എനിക്ക് അറിയത്തുള്ളൂ. ഞാനും കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും ചോദിച്ചിട്ടില്ല. പിന്നെ ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു പ്രീ ഡിപ്പാർച്ചർ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ വരാൻ പറഞ്ഞ് അങ്ങനെ അതിന് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ മൊത്തത്തിലുള്ളൊരു ഏജൻസി അല്ലെങ്കിൽ ഡെറിക് ജോൺസിനെ പറ്റിയുള്ള എൻ്റെ കൺസെപ്റ്റേ മാറിയത്. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ആദ്യം പ്രോഗ്രാമെല്ലാം നോർമലായിരുന്നു. അതിൽ ഡീറ്റെയിൽസ് എല്ലാം പറയുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് അവിടെ ഇങ്ങോട്ട് പോകാനുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഓരോരുത്തരും ഓരോ ഡൗട്ട് ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാനെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഓരോരുത്തർ സിം വാങ്ങുന്നതിനെ പറ്റി ചോദിക്കുമ്പോൾ ഡെറിക് ജോൺസിൽ നിന്ന് മാത്യു സാറാണെങ്കിലും നിമിഷ മാം ആണെങ്കിലും അതവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ എടുത്തു തരാം. പിന്നെ ലാപ്ടോപ്പ് മേടിക്കുന്ന കാര്യങ്ങളെ പറ്റി ചോദിക്കുമ്പോൾ അവിടെ വന്നാൽ മതി, നമ്മളുണ്ടല്ലോ, നമ്മൾ എടുത്തു തരാം. പിന്നെ കാർ മേടിക്കുന്ന കാര്യം ചോദിക്കുമ്പോൾ ഡെറിക് ജോൺസ് നമ്മൾ എടുത്തു തരാം. വീടിൻ്റെ കാര്യം പറയുമ്പോഴും നമ്മളുണ്ടല്ലോ, നമ്മളത് ബന്ധപ്പെട്ടാൽ മതി. എന്ത് കാര്യം പറയുമ്പോഴും നമ്മളുണ്ട് നമ്മളുണ്ടെന്ന് പറഞ്ഞാൽ അത് അത് കേൾക്കും. കേട്ടപ്പോഴാണെങ്കിൽ ഫസ്റ്റ് ടൈം ആ ഒരു ഡെറിക് ജോൺസിൻ്റെ ഒരു ഫീൽ, അത് അവർ തരുന്ന ഹോസ്പിറ്റാലിറ്റി എന്താണെന്ന് എനിക്ക് മനസ്സിലായത്. ആ ഒരു ഒരു നോർമൽ ഒരു ഏജൻസിയുടെ ഒരു ഫീലല്ല അവർ തരുന്നത്. അവർ നമ്മൾ എത്രത്തോളം ഒരു ഫാമിലി പോലെ കെയർ ചെയ്യുന്നൊരു ഇത് മനസ്സിലായത്. എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ സിസ്റ്ററെ, ബ്രദറെ അല്ലെങ്കിൽ വൈഫിനെ ആരെയാണെങ്കിലും നിങ്ങൾക്ക് ന്യൂസിലൻഡ് എന്നൊരു സ്ഥലത്തേക്ക് വിടാനാണെങ്കിൽ നിങ്ങൾക്ക് സ്വന്തം ഫാമിലിയെ കയ്യിലേൽപ്പിക്കുന്ന പോലെ ഡെറിക് ജോൺസിൻ്റെ കയ്യിലേൽപ്പിച്ചിട്ട് നിങ്ങൾക്ക് ന്യൂസിലൻഡിലേക്ക് പോകാം. ഓൾവേസ് ഡെറിക് ജോൺസ്. താങ്ക് യു ഡെറിക് ജോൺസ്. Make New Zealand home with Derrick Jones. Make New Zealand home with Derrick Jones. Derrick Jones Management Private Limited, expanding horizons.